ഇത് പുലാസാനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. ശരിക്കും വാണിജ്യാടിസ്ഥാനത്തിലോ ഒക്കെ അല്ലെങ്കിലും നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യാൻ നല്ലൊരു സംഭവമാണ്. പിന്നെ പഴുത്ത് കിട്ടാൻ ഇത്തിരി താമസം ഉണ്ടെന്ന് തോന്നുന്നു. പഴുത്ത് ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ഫുഡാണ്. തേനൂറുന്ന എന്താണ് നമ്മുടെ റംബൂട്ടാനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിപ്പോ ശരിക്കും പഴുത്ത് വന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ഈ നിക്കണ കൊലയൊക്കെ കുടിച്ചുണ്ടായനെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുമാനം തരുന്ന പഴവർഗ്ഗ ചെടികളെ കുറിച്ചാണ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ മാങ്കോസ്റ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് മാങ്കോസ്റ്റിൻ. അപ്പോൾ ഇവിടെ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സുകളുണ്ട്, അപ്പോൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. മാങ്കോസ്റ്റിന് ഒരു 7 വർഷമൊക്കെ വേണം കായ്ക്കാനായിട്ട്. ഇവിടെ കായ്ച്ച മരവും വേറെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഫ്രൂട്ട്സ് കാണാത്തത് കേട്ടോ. സീസൺ കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ മാങ്കോസ്റ്റും വെച്ചിട്ട് എത്ര വർഷമായി? ഈ മാങ്കോസ്റ്റിന് 7 വർഷം ആവുന്നേ ഉള്ളൂ. 7 വർഷം ആവാണ്ട് ഒന്നും പോകണ്ടാവില്ല. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഒരു 5 വർഷമൊക്കെ എത്തി മരത്തുമ്പോൾ സ്ട്രൈറ്റ് കമ്പുകൾ കിട്ടും. നമ്മൾ 5 വർഷം 6 വർഷത്തെ മരത്തുമ്പല്ല, ഒരു 15-20 വർഷത്തെ മരത്തുമ്പോഴാണ് നമുക്ക് സ്ട്രൈറ്റ് കമ്പ് കിട്ടുക. അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തിൽ കൂട്ടും. പക്ഷേ അത് വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. ഡ്രമ്മിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് റെക്കമെൻഡ്. ഒരുപാട് കയറ്റി പോകാണ്ട് പടർന്ന് കിട്ടും. ഒരുപാട് കയറ്റി പോകാതെ ഡ്രമ്മിൽ നിർത്താൻ പറ്റും. 2 വർഷത്തിൽ തന്നെ കായ ഉണ്ടാവും. പിന്നെ എന്താ 10-20 കായകളൊക്കെ ഉണ്ടാവുള്ളൂ. അത്ര തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സീലിംഗ് തന്നെ വയ്ക്കേണ്ടി വരും. ഒരു 7 വർഷം കാത്തിരിക്കും. അപ്പോൾ ഇവിടെ മാങ്കോസ്റ്റും വിൽക്കാറുണ്ടോ? പ്ലാന്റ് വിൽക്കാറുണ്ട് അല്ലേ? പിന്നെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ 4 വർഷം പ്രായമായ പ്ലാന്റുകളുണ്ട്. 5 അടി ഹൈറ്റോളം ഉള്ളതുകൊണ്ട് 400 റേറ്റ് ഉള്ളൂ. അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കാൻ വലിയ കവറുകളാണ്, അത് അയക്കാൻ പറ്റും. അതെയല്ലേ. പിന്നെ നമ്മൾ പെറ്റ്സ് ട്രാവലർ വഴി നമ്മൾ അയച്ചു കൊടുക്കും. ഓപ്പണായിട്ട് കവർ വെച്ചിട്ട് ഈ കവർ എടുത്ത് വെച്ച് കൊടുക്കും. അപ്പം റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. റേറ്റ് കുറച്ചുകൂടി കൂടും. ട്രാവലിംഗ് ചാർജ് കൊടുക്കും. അപ്പം അങ്ങനെ റേറ്റ് പ്രശ്നമില്ലാത്തവർക്ക് ആ സംവിധാനം നമ്മൾ ഉപയോഗിക്കും. തിരുവനന്തപുരം ആഴ്ചയിൽ 2 ട്രിപ്പ് ഉണ്ടാവും. അതിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ആ റൂട്ടിൽ മാത്രം ലൈനിൽ വന്ന് കളക്ട് ചെയ്യണം. റോട്ടിൽ വന്ന് കളക്ട് ചെയ്യണം. ഓപ്പൺ ആയിട്ട് കവർ വെച്ച് കൊടുക്കുക. നമ്മൾ കാർട്ടൂൺ ബോക്സിലാക്കാൻ പറ്റില്ല. 14-14 കവർ ആയിരിക്കും. എത്ര വർഷമായി? അത് 4 വർഷം 4 വർഷമായി. 5 അടിയോളം ഹൈറ്റ് വരും. ഹൈറ്റ് 5 തട്ടോളം ഉണ്ടാവും. 5 സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ പ്ലാന്റുകൾ കാണിച്ചു തരാം. 400 വന്നോളൂ. പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്ത് അത്രേ ഉണ്ടാവില്ല. 14-14 കവർ തന്നെയായിരിക്കും. ഒരു 3.5 അടി ഹൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് 600 വരും പ്ലസ് CC വരും. കുറച്ച് ചാർജ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പ്ലാന്റുകൾക്ക് എങ്ങനെയാണ് പരിചരണം? എങ്ങനെയാണ് എത്ര പ്രാവശ്യം വളം ചെയ്യൂ ഇവിടെ? പരിചരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും വളം ചെയ്യുന്നതല്ല. തൈ കായ്ക്കുന്നു വരെ വീണ്ടും വളം ചെയ്യാത്തൊരു അവസ്ഥയിൽ തൈ കുഴിച്ചിടാന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ കുഴിയെടുത്ത് മിനിമം ഒരു ചാക്ക് ചാണകപ്പൊടിയെങ്കിലും മിക്സ് ചെയ്ത് അതുപോലെ എല്ലുപൊടി അങ്ങനെ മിക്സ് ചെയ്ത് ഒരു പ്രാവശ്യം മൂടി അതിനകത്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കൊരു 4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും നിരക്ക് ചെയ്തതാണ്. കാരണം അത് പറയാനുള്ള കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ പറമ്പിലൊക്കെ അത്യാവശ്യം നല്ല വളക്കൂറുണ്ട്. ബാക്കിയുള്ള നിറയെ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കേസ് മാത്രമാണ് നമ്മുടെ വളമില്ലെങ്കിൽ അതനുസരിച്ച് ചെയ്തു കൊടുത്താലും എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടുണ്ട് എന്നും അതിന്റെ മുകളിൽ വളം ചെയ്ത് അതെല്ലാം അതിന് കിട്ടില്ല. അതാണ് അതിന്റെ കാരണം. അവന്റെ അടിയിലോട്ട് പോവുകയും നമ്മൾ മുകളിലോട്ട് വളം ചെയ്ത്. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആദ്യം തന്നെ നല്ല കുഴിയെടുത്ത് അടിയിൽ വളം ചെയ്താലാണ് ഇതിന് മുകളിലേക്ക് രൂപത്ത് കിട്ടുള്ളൂ. നമ്മൾ ആദ്യം കുഴിച്ചിട്ട് വെച്ചാൽ മുകളിൽ വളം ചെയ്യുന്നവരും വേരടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. വേരൊരിക്കലും മുകളിലേക്ക് വരുമല്ലോ. കുറച്ച് വേരുകൾ വരുള്ളൂ. 10 ശതമാനം ചെറുവേരുകൾ വരും. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ പല കർഷകരും പല രീതിയിലാണ്, പല മെത്തേഡിലാണ്. പക്ഷേ ഇവിടുത്തെ കർഷകൻ്റെ എന്തായാലും സക്സസ് ആണ്. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ. ഇപ്പം മക്കോട്ടേദേവ നിറയെ നിൽക്കണു. ഞങ്ങൾ വന്നപ്പോൾ മാങ്കോസ്റ്റിൽ നിറച്ചുണ്ടായി. ഇതിനുമ്പ് വന്നപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നല്ല വലിപ്പമുള്ള ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് മാങ്കോസ്റ്റിൻ്റെ ഗ്രാഫ്റ്റഡ് തൈ. അതെ, ഗ്രാഫ്റ്റഡ് തൈകളാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല 30 മരത്തിൽ നിന്ന് സ്ട്രൈറ്റ് കമ്പെടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ സൈഡിലോട്ട് പോകും. അപ്പോൾ ഒരു 10-15 വർഷം പഴക്കമുള്ള മാങ്കോസ്റ്റിൻ മരത്തുമ്പോഴാണ് നമുക്ക് സ്ട്രൈറ്റ് കമ്പ് ഉണ്ടാവുക കിട്ടുള്ളൂ. അതിൽ നിന്ന് ചെയ്താൽ അതുപോലെ സ്ട്രൈറ്റ് പോവും. അല്ല, സൈഡ് കമ്പിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ സൈഡിലേക്ക് പോകില്ല. അത് കട്ട് ചെയ്ത് കളയ്ക്കും. ഇത് എത്ര രൂപ കൊടുക്കും? ഇത് 600. 600. ഇതിപ്പോൾ 2 വർഷത്തിലൊക്കെ കായുണ്ടാവും. ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 ഇയർ ആയിട്ടുണ്ടല്ലോ. 1 ഇയർ ആയെന്ന് തോന്നുന്നു. വലിപ്പം കണ്ടിട്ട് അതെ. ഇത് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് ഡ്രമ്മിൽ വെക്കുന്ന ആളുകൾക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് സ്ഥലം കുറവുള്ളവർക്ക് ഉള്ളവർക്ക് വീട്ടിൽ വേണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മേടിച്ച് വെച്ചാൽ പെട്ടെന്ന് കായ്ക്കാളെ നമുക്ക് ഒരു 7 വർഷത്തെ വളർച്ച ഉണ്ടായാൽ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നിറയെ കായ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഡ്രമ്മിലൊന്നും പറ്റൂല. പറ്റൂല. വാർക്കപ്പുറത്ത് കൃഷി ചെയ്യുന്നവർ ഡ്രമ്മിൽ ചെയ്യുന്നവർക്കൊക്കെ ഇത് തന്നെ മാറും.
വീട്ടിലേക്ക് അത്യാവശ്യം അത്യാവശ്യം പിന്നെ കാണാൻ ഒരു ഭംഗി എല്ലാം വാണിജ്യ ഡിസൈനർ പോരാ നമ്മള് സീലിംഗ് ആണെങ്കിൽ ഇതൊന്നും വെക്കരുത് സീലിംഗ് അത് പരമാവധി വലിയ തേക്കിൽ എവിടെ കിട്ടോ അത് വാങ്ങി വെക്കാം ഇത് നാരകം ഇത് ഗണപതി നാരകം ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ കൂടുതൽ ഉപയോഗിക്കുക പിന്നെ കറി വെക്കും അച്ചാറിടാം ഇതാണ് നമ്മുടെ ഗണപതി നാരകം പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാരകം ഇനമാണ് കേട്ടോ അതാണ് ഞങ്ങള് നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ ഇതിന്റെ കൊമ്പ് കൊണ്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ അതെ അതെ ഇതിപ്പോ നമുക്ക് ഇത് കൂടുതലുണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ അവര് വന്ന് വാങ്ങിപ്പോക്കോളും നല്ല റേറ്റ് പിന്നെ അച്ചാറൊക്കെ ഇടാവുന്നാണ് പലരും കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നത് വെറൈറ്റി ഷേപ്പാണ് അതിന് ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ല ആ വേറെ ഉണ്ട് അതിലും വലുതുണ്ടാ ഇത് സീഡ്ലിംഗ് ആണ് മംഗൂസിന്റെ ഇതൊരു അഞ്ചടിയോളം ഹൈറ്റ് വരും അഞ്ച് തട്ടുകളുണ്ടാവും അപ്പൊ ഇപ്പൊ നാല് വർഷമായിട്ടുണ്ട് നാല് വർഷമായി ഇതിന് 400 രൂപ ആവുന്നു നാല് കൊള്ളു ഇതിപ്പോ ഒരു 10,000 തൈ ഉണ്ടെന്ന് ഓ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഉണ്ട് 1000 തൈ കിട്ടും അവിടെ കാണുന്നത് ദുരിയാൻ മരമാണ് കേട്ടോ അടുത്ത നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ദുരിയാൻ മരമാണ് കേട്ടോ നല്ല വരുമാനം തന്നെയാണ് ദുരിയാൻ മരത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ കണ്ടോളൂ നല്ല ഹൈറ്റില് രണ്ടെണ്ണം അവിടെ നോക്കണ്ട ആ തെങ്ങിന്റെ മുകളിലായിട്ട് അത് ദുരിയാനാണ് നിറയെ ചക്ക കിട്ടുന്നതാണ് പിന്നെ അതെ ഇവിടെ ഉണ്ട് പല ദുരിയാൻ മരങ്ങൾ ഇവിടെ ഉണ്ട് കണ്ടോ ആ കാണുന്നത് ദുരിയാൻ മരമാണ് അപ്പൊ ദുരിയാൻ വെക്കുമ്പോ പറ്റുന്ന അബദ്ധത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പൊ ചെടികൾ വാങ്ങിക്കുമ്പോ അവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പൊ ഈ പ്ലാന്റ് വെച്ചിട്ട് അധികം വലുതാവുന്നില്ല അല്ലേ എത്ര നാളായി വെച്ചിട്ട് ഇത് 2 വർഷം കഴിഞ്ഞു ഈ പ്ലാന്റ് വെച്ചിട്ട് പക്ഷെ അത് നമ്മൾ വാങ്ങി വെച്ചതാണ് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് അപ്പൊ നമ്മൾ കാലാവസ്ഥയിൽ സെറ്റ് ആവാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായി കാരണം ഇത് ഉണങ്ങി ഇടയ്ക്ക് ഉണങ്ങും ചീക്കോട് വരും പിന്നെ വീണ്ടും വലുതാവും അപ്പൊ ഈ സെയിം പ്രായത്തിലുള്ള വേറെ പ്ലാന്റ് ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മനസ്സിലാക്കിയത് എക്സോട്ടിക് പ്ലാന്റ്സുകളൊക്കെ ഏത് വെക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം അത് നമ്മുടെ കാലാവസ്ഥയിൽ സെറ്റായി അപ്പോൾ അത് പിന്നീട് നല്ല രീതിയിൽ വളരും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ 2 വർഷത്തിൽ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ പ്ലാന്റ് തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മളിവിടെ നമ്മളുടെ മരത്തിൽ നിന്ന് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് അവിടെ 2 വർഷമുള്ള ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വന്നതാണ് ഇമ്പോർട്ടഡ് തൈയാണ് അത് നമ്മുടെ നാട്ടില് നമ്മുടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈയാണ് അപ്പൊ വളർച്ചയിലുള്ള മാറ്റമാണ് വളർച്ചയിലുള്ള മാറ്റമാണ് ഇതിപ്പോ ഒരാൾ പൊക്കായി മറ്റേതാണെങ്കിൽ നമ്മളുടെ ഒരു 3-4 പൊക്കായി ഉണ്ട് അല്ലേ കാണുന്നതാണ് അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാന്റ് അല്ലേ ഇത് എത്ര വർഷമായി അത് സെയിം ഏജിൽ പെട്ടതാണ് 2 വർഷം 2 വർഷം പ്ലാന്റ് അവിടെ കണ്ടു 2 വർഷം കഷ്ടി ഒരാൾ ബുക്ക് ആയിട്ടുണ്ട് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആയിരുന്നു നമ്മുടെ തന്നെ നാട്ടിൽ കാഴ്ച ഉണ്ടായിരുന്നു ഇവിടെ കാഴ്ച സീഡിന്റെ ഇവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തു അതിന്റെ ഹൈറ്റ് കണ്ടു അത് പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവരും പുതിയൊരു അനുഭവം തന്നെയാണ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എവിടെ തിരിഞ്ഞു നോക്കാലും മക്കോട്ട വേവന അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ദുരിയാൻ പ്ലാന്റില്ലേ അതിൻ്റെ സീഡാണ് നമ്മൾ മുളപ്പിച്ച് ആദ്യം എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം ഇവിടെ നേഴ്സറിയിൽ അങ്ങനെ കുറേ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈസിയാണ് ഇത് മുളച്ചു വരാനായിട്ട് ഇവിടെ സീഡ് ബാഗിയിരിക്കുന്നത് കാണാം ഒരുപാട് താത്തിയെല്ലാം വെച്ചിരിക്കുന്നത് അല്ലേ കണ്ടോ എല്ലാം സീഡ് പൊങ്ങിയാണ് ഇരിക്കുന്നത് മണ്ണിന്റെ മുകളിലാണ് സീഡ് ഇരിക്കുന്നത് അപ്പൊ മുളച്ചു വരാനായിട്ട് എളുപ്പമാണ് അപ്പൊ ഇങ്ങനെ മുളച്ച് 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 ഇങ്ങനെ വന്നു ദേ ഇവിടെ കണ്ട സീഡ് ഇങ്ങനെ പൊങ്ങി വരും ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് കാണാം പൊങ്ങി വന്നതിന് ശേഷമുള്ള സ്റ്റേജാണ് കാണുന്നത് സീഡ് അടർന്ന് താഴേക്ക് പോകും അല്ലേ കണ്ട പിന്നെ നമ്മുടെ പ്ലാന്റ് ഇലകളൊക്കെ വന്നു ഇത്രയായി അപ്പൊ ഇതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞ് നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യണ വലിയ പ്ലാന്റ് ആക്കി നമ്മൾ വിൽക്കാൻ എടുക്കുന്ന 8 മാസം കഴിഞ്ഞ ഗ്രാഫ്റ്റ് ചെയ്താലും 50% പോകും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ദുരിയാൻ കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഇതിപ്പോ ഇവിടുത്തെ ദുരിയാൻ മരത്തിലുണ്ടായ കായകളാണ് കേട്ടോ കേരളത്തിൽ നല്ലപോലെ ദുരിയാൻ ഉണ്ടാകും കുരു മുളപ്പിച്ച തൈകളും അതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ബഡ് തൈകളും ഒക്കെ ദുരിയാൻ പ്ലാന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്
പഴവർഗ്ഗങ്ങളുടെ രാജാവ് മാങ്കോസിനാണെങ്കിൽ റാണി ഉണ്ടാവുമല്ലോ. റാണിയാണ് നമ്മുടെ ഈ ദുരിയാൻ എന്ന് പറയുന്ന പഴം. ഈ ഒരു പഴത്തിന് വൻ ഡിമാൻഡാണ്. അതിൻ്റെ കാരണം വന്ധ്യതയ്ക്കുള്ള ദിവ്യ ഔഷധമെന്ന നിലയിലാണ് ഇതിന് ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നത്. സ്ത്രീകളിൽ ഈസ്ട്രജിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകങ്ങൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഡിമാൻഡ് ഇതിന്. അപ്പോൾ ഇത് ബറാബ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇതിൽ ഇവിടെ പൂമുട്ടുണ്ടായിട്ടുണ്ടേ കണ്ടാ. നമുക്ക് അധികം ഉണ്ടായിട്ട് ആരും അധികം തിന്നൂല. അപ്പൊ നല്ല ചെറിയ പോട്ടിൽ വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം അപ്പൊ നമ്മളല്ലാതെ വളർത്തി കഴിഞ്ഞാൽ ഒരു പരിപ്പ് ഒരുപാട് ഉണ്ടാവും. ഒരുപാട് അതിന്റെ ആവശ്യം നമുക്കില്ല. സ്പേസ് വെറുതെ വേസ്റ്റ് ആവും. വെച്ച് കഴിഞ്ഞാൽ ഒരു 10 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യണത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പുലാസാനാണ്. നമ്മുടെ റംബൂട്ടാനോട് ഏകദേശം സാമ്യമുള്ളൊരു പഴമാണ്. രോമങ്ങൾ പോലെ ഒരു ഭാഗമാണ് പുറമേ കാണുന്നത്. പുലാസാൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് മലേഷ്യയാണ്. നല്ല മധുരമുള്ള പഴമാണ് പുലാസാൻ്റേത്. പുലാസാൻ നല്ലപോലെ കായ്ക്കാനായിട്ട് ആൺചെടിയും പെൺചെടിയും അടുത്തടുത്തായിട്ട് ഉള്ളതാണ് കൂടുതലും നല്ലതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോളിനേഷൻ നടത്താനായിട്ട് തേനീച്ചകൾ വരുന്ന ഇടം കൂടുതൽ അനുകൂലമായ സാഹചര്യമായിരിക്കും കായ്കളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ട്. പുലാസൻ പൂത്തു കഴിഞ്ഞാൽ നിറയെ തേനീച്ചകളായിരിക്കും. പൂക്കൾക്ക് നല്ലൊരു മണവും ഉണ്ട്. ഇത് കാക്കിയാറായ ഇതിപ്പോ തല കിള്ളി 3 ശീരാക്കി അല്ലെ, 4 ശീരാ 2 ശീരായി 5 കിള്ളി 4 5 ശീരായി. ഞാനും അങ്ങനെ എന്റെ ഇത്ര കയറ്റില്ല. എൻ്റെ ഈ പൊക്കം വന്ന് വലിയ ഞാൻ ശിഖരങ്ങളാക്കി. അത് മട്ടവ ശരിക്കും ശിഖരങ്ങളാവണില്ല എന്നും പറഞ്ഞ ഒരു പുള്ളി ഇന്നാൾ വിളിച്ചു. നമ്മളുടെ അബിയു ഫ്രൂട്ടായ അബിയു ആണ്. ഇതുമേ നിറച്ച് കായ്കളാവുന്നുണ്ട്. ഇത് കണ്ട ഇതുമേ എങ്ങനെയും വലിപ്പമുള്ള സൈസാ മീഡിയം സൈസ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് 2 പുലാസാൻ വാങ്ങിച്ചിട്ടുണ്ട്. പുലാസാൻ ഇത് സീഡ്ലിംഗ് ആണ്. ഇത് ആണും പെണ്ണും ഉണ്ടെങ്കിലാണ് ഇത് കായ്ക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും നമ്മളിങ്ങനെ അധിക അകലത്തിലല്ലാതെ വെക്കാനുള്ള പ്ലാൻ ആണ് കേട്ടോ. വലുത് മിക്കവാറും മെയിലായിരിക്കും, ചെറുത് ഫീമെയിൽ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിങ്ങനെ പുലാസാൻ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല ഒരു ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങൾ വേറൊരു പ്ലാന്റ് കൂടി ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് കാണിച്ചു തരാം. വാങ്ങിക്കുന്നത് നാരകമാണ്. ഇത് ചെറുനാരകമല്ലേ? അതിന്റെ പ്രത്യേകത എന്താ? അപ്പൊ നമുക്ക് അതിന്റെ ഗുണം എന്താ? നമ്മുടെ പെട്ടെന്ന് ഉണക്കി വരില്ല. പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൈയാണ് അല്ലെ, അതിന്റെ അതേപോലെ നമുക്ക് ഏകദേശം കിട്ടും അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ കായ്ച്ചിട്ടുള്ള അപ്ഡേഷൻ ഞങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. കൂട്ടാന്റെ പാകിയേക്കണ തൈ അത് സീഡ്ലിംഗ് ആണ്. അതിനെ നമ്മൾ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് വരണം. ഇവിടെ വ്യത്യസ്ത ഇനം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. ഒത്തിരി പ്ലാന്റുകൾ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡിഫറെന്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണേ. അതുപോലെ തന്നെ മക്കോട്ടദേവയുടെ നിരവധി പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേറെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകാശവളരി ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, അതെ ഇവിടെ വേണ്ട ആകാശവളരി ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പറഞ്ഞ മൂട്ടിപ്പഴം എന്ന് പറഞ്ഞ അതിന്റെ മഫായി പിങ്ക് എന്ന് പറഞ്ഞ നല്ല ടേസ്റ്റ് ഇത് ഉണ്ടായതാട്ടോ. ഇത് കർണാടകയിൽ നിന്ന് വന്നാ പെട്ടെന്ന് കൊറേ വരുമാനം തരുന്ന ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഏതൊക്കെയാണ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് അത് സഹായിക്കും. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.